നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അതായത് മുൻപ് ബംഗാളോ ത്രിപുരയോ ഒക്കെ നമ്മുടെ ഈ ചാനലുകളിലൂടെയോ ടി വിയിൽ പണ്ട് ദൂരദർശനിലൂടെയൊക്കെ കാണിക്കേണ്ടി വന്നാൽ അത് കൽക്കട്ടയിലെയോ അഗർത്തലയിലെയോ ഒക്കെ ഭംഗിയുള്ള റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ മാത്രം കാണിച്ചു തന്നിട്ട് അതാണ് അവിടുത്തെ ഒരു മൊത്തം സ്ഥിതി എന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കുമായിരുന്നു. അത് മറ്റാരുമല്ല ഇങ്ങനെ ഇടത് ചിന്താഗതിയുള്ള ടീമുകൾ ഈ ചാനലുകളിലും മുമ്പത്തെ ദൂരദർശനിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ സംഗതി ഇങ്ങനെ കാണിച്ചു വെക്കുന്നത്. അതായത് ത്രിപുരയോ ബംഗാളോ ഒക്കെ ബംഗാളിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രം കാണിച്ചു തന്നിട്ട് ഈ ബംഗാൾ മുഴുവൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ത്രിപുര മുഴുവൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അത് ഭംഗിയായിട്ട് അത് പറഞ്ഞു ഫലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചില കുരുവംശ ടീമുകളെയൊക്കെ വെച്ചിട്ടാണ് ഈ തക്കട തരകയുടെ നമ്പറുകളൊക്കെ ഇവർ കാണിച്ചു കൊണ്ടിരുന്നത്. ഇതേ ആളുകൾ തന്നെ ഗുജറാത്തിലോട്ടാണ് ക്യാമറ വെക്കുന്നതെങ്കിൽ അവർ ഈ അഹമ്മദാബാദിലോ വഡോരയിലോ അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥലങ്ങളിലൊന്നും അവർ പോവില്ല. പകരം അവരേതെങ്കിലും ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശത്ത് കൊണ്ടുപോയിട്ട് അവിടെയുള്ള പാവപ്പെട്ട കർഷകരെയോ അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്ത മനുഷ്യരെയൊക്കെ കാണിച്ചു തന്നിട്ട് ഇതാണ് ഗുജറാത്ത് എന്ന് പറഞ്ഞു വെക്കുമായിരുന്നു. അപ്പോൾ അത് കാണുന്ന നമ്മൾ വിശ്വസിക്കുമ്പോൾ ഗുജറാത്തിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയായിരിക്കും, അവിടെ കക്കൂസ് ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും അവിടെ ഉള്ളതെന്നും ആ ഗുജറാത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് അവരവതരിപ്പിക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടും. അത് വളരെ തന്മയത്വത്തോടെ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റിയവരാണ് ഇതിങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്ന് ഓർക്കുക. ഇനി ഇതേ കാര്യം തന്നെ നമ്മുടെ കേരളത്തിലോട്ട് ഏതെങ്കിലും ഒരു അന്യഭാഷാ ചാനലിൽ പ്രവർത്തനം ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ചെങ്കൽച്ചോളയോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ റെയിൽവേ കോളനികളോ അല്ലെങ്കിൽ വിഴിഞ്ഞം പോലുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കക്കൂസോ അതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർ കടൽത്തീരങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട് ആയിരക്കണക്കിന് കേരളത്തിൽ. ഇതൊക്കെ അവർ ക്യാമറയിൽ എടുത്തിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞ് അവിടങ്ങളിലൊക്കെ കാണിക്കുമായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, നമ്മൾ എത്ര എങ്ങനെയൊക്കെ പ്രതികരിക്കുമായിരുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാലകാലങ്ങളായിട്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അവർ സെലക്റ്റീവാണ്, ചില കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് അവിടെ അങ്ങനെ സ്വർഗം പോലെയാണെന്ന് പറഞ്ഞു വെക്കും. അങ്ങനെയല്ല എന്ന് കാലക്രമത്തിൽ നമുക്കത് മനസ്സിലാവും. കാര്യം ത്രിപുരയിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള മാണിക് സർക്കാർ ഹെലികോപ്റ്ററിൽ കൂടെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൂടെയാണോ എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ കൂടെ അതായത് വോട്ട് ചോദിക്കാൻ പോവേണ്ടി വന്നത് റോഡുകളൊന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ടും മോശമായതുകൊണ്ടും കരമാർഗമുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നത്. പക്ഷേ അതല്ല അവിടെ കാതലായിട്ട് വരുന്നത്. ആളുകൾ ചിന്തിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ്. അവിടെ പോലും ഇത് യഥാർത്ഥത്തിലുള്ള കാതലായിട്ടുള്ള വിഷയത്തിലേക്ക് ചെല്ലാതെ അതിനെ മാറ്റാൻ ഇവർക്ക് വളരെ കഴിവാണ്. പറഞ്ഞ് വന്നത് മറ്റൊന്നുമല്ല, ഇത്രയും പറഞ്ഞത് നമ്മൾ കാലാകാലങ്ങളായി നമ്മുടെ മലയാളികൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനമാണ് എന്നിങ്ങനെ തള്ളി മറിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് ഇവിടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചാബ് പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്യൂട്ടി കായംകുളത്തെ ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു ശോചനീയാവസ്ഥ അവർ കണ്ടിട്ട് അവരെല്ലാവരും കൂടെ കുറച്ച് കാശ് ഇങ്ങനെ പിരിവിട്ടിട്ട് അവിടുത്തെ പ്രധാന അധ്യാപകയ്ക്ക് കൊടുക്കുകയുണ്ടായി. അവരുടെ ഔദ്യോഗിക പേജിൽ അത് അവർ പ്രസിദ്ധപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഇവിടുത്തെ സ്കൂളുകളെല്ലാം ഹൈടെക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന കുറച്ച് പോലീസുകാർക്ക് അവർക്ക് അതിൽ ദയനീയം തോന്നിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ അവസ്ഥ തോന്നിയിട്ട് കനിവ് തോന്നിയിട്ട് അവർ തന്നെ പിരിവിട്ട് അവിടുത്തെ പ്രധാന അധ്യാപകയ്ക്ക് കൊടുക്കേണ്ടി വന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും നമ്മളെ ലജ്ജിപ്പിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം കണ്ണിലെ തടിയെടുക്കാതെ അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ തിരിച്ചടിയായിട്ട് കിട്ടുമെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇനിയെങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുക തന്നെ വേണം. ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ അവിടെ കക്കൂസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളോ ഒന്നുമല്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഏറ്റവും കുറവ് തൊഴിലില്ലായ്മ ഉള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അതേപോലെ തന്നെ 100 കണക്കിന് വൻകിട ഫാക്ടറികളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ലോകത്ത് പല സ്ഥലത്തും അറിയപ്പെടുന്ന വിദേശ ബ്രാൻഡുകളാണ് എന്ന് നമ്മളൊക്കെ കരുതുന്ന ഈ പീറ്റർ ഇംഗ്ലണ്ടും വാൻഗൂൺസനും അലൻസോളി പോലുള്ള വൻകിട ബ്രാൻഡുകളൊക്കെ ഈ ഗുജറാത്തിൽ നിർമ്മിക്കുന്നതാണെന്നും
അല്ലെങ്കിൽ അതേപോലെ കക്കൂസില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും ശരി ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിലും ശരി ഇതൊക്കെ നിർമ്മിക്കുന്നത് അവിടെയുള്ള ഫാക്ടറികളാണ് എന്നെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊന്നും അറിയാതെ ഗുജറാത്തിൽ കക്കൂസില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടേക്കാളും നമുക്ക് നമ്മുടെ കയ്യിലുള്ള മികച്ച സിറ്റികളേക്കാളും ഏറ്റവും അതിലും എത്രയോ ഉയർന്ന നഗരവും നാടും ഒക്കെയാണ് അവിടങ്ങളിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ പോയവർക്ക് മാത്രമേ അതിൻ്റെ അറിയാവുള്ളൂ. അല്ലാതെ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊന്നും അത് ഒരിക്കലും ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നേർക്കാഴ്ചയൊന്നും നമുക്ക് കാണിച്ചു തരില്ല. അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ മാത്രം അവർ പർവ്വതീകരിച്ച് കാണിക്കും, ബാക്കിയെല്ലാം മോശമാണെന്നുള്ള രീതിയിലായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ ഇടയ്ക്കെങ്കിലും സ്വന്തം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ, ഇതേപോലെ ഈ ഇപ്പോൾ ഈ പഞ്ചാബ് പോലീസുകാർ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുന്നത്. എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.